ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. പാപ്പം സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. രാവിലെ 9 മണിക്കത്തെ ഷോ ആണ് മൈനദേവിൻ്റെ. അപ്പോൾ പറഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ പാപ്പൻ സിനിമ കണ്ടു. എനിക്ക് തോന്നിയ കാര്യം ഞാൻ വളരെ തുറന്നു പറയാം. സിനിമ ഓവറോൾ എങ്ങനെയുണ്ടെന്നുള്ള അവസാനം പറയാം. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള എക്സ്പെക്ടറൊക്കെ ഉണ്ടാവണ ഒരു കിടിലും പഞ്ചോടുകൂടിയുള്ള ഒരു സിനിമയായിട്ട് എൻഡ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല എൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമിത പ്രതീക്ഷ കൊണ്ടാവാം എനിക്ക് എൻഡിങ് അത്ര തൃപ്തികരമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതിനകത്തുള്ള പെർഫോമൻസസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കിടിലനായിട്ട് എനിക്ക് തോന്നിയത് നിതാ പിള്ളയുടെ ആക്ടിംഗ് ആണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സൂപ്പർ ഡൊമിനേഷൻ ഉണ്ട്. കൊടുത്ത റോളിന് 100% നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ സുരേഷ് ഗോപിയുടെ കയ്യിൽ ഒരു പോലീസ് കഥാപാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സുരക്ഷിതമെന്നുള്ളത്. അതും നല്ലതായിരുന്നു. അല്ലാണ്ട് എല്ലാവരുടെയും അഭിനയം അവരുടെയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, എൻഡിങ്ങിന് ഒരു എക്സ്പെക്ടർ ഫീൽ ചെയ്യാത്തൊരു സീനാണ് എനിക്ക് തോന്നിയത്. ഇടയിൽ വെച്ചൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് സംഭവിക്കുമ്പോൾ പടം നിർത്തിയിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ട്വിസ്റ്റ് സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ ആര് സ്പോയിലേഴ്സ് ഇട്ട് നശിപ്പിക്കരുത്. എന്താണ്, ഒരു അടിപൊളി ട്വിസ്റ്റുണ്ട്. ആ ട്വിസ്റ്റ് വരെയാണ് പടം എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയ കാര്യം. അപ്പോൾ സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ വേണ്ടിയോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സിനിമ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഒരു തിയേറ്ററിൽ തന്നെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീട്ടിൽ നല്ലൊരു പ്രൊജക്ഷൻ സിസ്റ്റമോ കിട്ടില്ല സൗണ്ട് എഫക്റ്റൊക്കെ ഉള്ളൊരു സ്പീക്കർ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു. മാക്സിമം തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും സപ്പോർട്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ വേറെ തോന്നിയ കാര്യം, മ്യൂസിക് വൈസ് നല്ലതാണ്. സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞില്ല, മേ ബി ടുവേർഡ്സ് എൻഡ് ആ ഒരു ട്വിസ്റ്റ് വരുന്ന പ്രൊഫഷണലിൽ പടം തീർന്നിരുന്നെങ്കിൽ അടിപൊളി ആയനെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സ്ക്രിപ്റ്റ് അതാണ് എനിക്ക് ആർദിഷാൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ വെച്ച് നിർത്തിയതിന് കുറച്ച് ബെറ്റർ ആയിരുന്നു. അതിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ പെർഫോമൻസ് വൈസസ് എടുത്ത് പറയത്തക്ക മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന പെർഫോമൻസ്, ആശാശരത്തിൻ്റെ പെർഫോമൻസ് കുറച്ച് നേരത്തേക്ക് ഉള്ളെങ്കിലും കൊള്ളാം. എല്ലാവരും ബാക്കിയുള്ള നടിയടന്മാരുടെ പെർഫോമൻസൊക്കെ കൊള്ളാം. പിന്നെ ഇത് കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള പടമാണ്. അപ്പോൾ ആ ഒരു ഫീലിൽ തന്നെ കാണണം. പിന്നെ ക്യാമറമാൻ്റെ സംഭവങ്ങൾ കൊള്ളാം. ഒരു ജോഷി ചിത്രമാണ്. അപ്പം നമ്മൾ എന്താണ് അത്യാവശ്യം നല്ലൊരു ടെക്നിക്കൽ സൈഡ് പ്രതീക്ഷിക്കും. സൗണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കണ്ട തിയേറ്റർ വനിതാവിനിതല്ല, സ്ക്രീൻ 4 സോറി സ്ക്രീൻ 3 നല്ല സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിക്ചർ ക്ലാരിറ്റി അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പിക്ചർ ക്ലാരിറ്റി സൗണ്ടുള്ള സ്ഥലത്ത് പോയി വേണം ഏത് സിനിമ കാണാനെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും നല്ലൊരു വിഷ്വൽ ആൻഡ് ഓഡിയോ ക്ലാരിറ്റികൾ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ നല്ല തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. അപ്പോൾ മൊത്തത്തിൽ പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയുള്ളൂ. അതിൻ്റെ റീസൺ ഇതുകൊണ്ടാണ്, ആ എൻഡിങ് ഒരു പഞ്ച് എനിക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം എന്താണെന്നുള്ള എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറയുക. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അല്ലെങ്കിൽ ഏതൊരാളുടെയും റിവ്യൂ സിനിമ കണ്ടതിന് ശേഷം മാത്രം കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോ ആയിട്ട് വരാം. നല്ല സിനിമകളെല്ലാം കുറേ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഒരുപാട് പ്രതീക്ഷയുള്ള കുറേ സിനിമകൾ, ഗോൾഡ്, അതുപോലെ തന്നെ തല്ലുമാല, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ വന്ന് കണ്ടിട്ട് അഭിപ്രായം എന്താണെന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് ടൈം വേറെ വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാം ഞാൻ പ്ലേലിസ്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. തിയേറ്ററിൽ വന്ന് കാണുന്ന സിനിമകൾ തിയേറ്റർ നിരങ്ങളിൽ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റും, അതുപോലെ തന്നെ എന്താ OTTയിലുള്ള സംഭവങ്ങളെല്ലാം, ജനറലായിട്ടുള്ള മൂവി റിവ്യൂസും എല്ലാം കൂടി ഞാൻ മൂവി റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം.